ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടൊരു മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ വരണം, ഒരു 300-350 ഗ്രാം ഉണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങി വേവിച്ച് വെച്ചതാണ്. കുറച്ച് ഗ്രേവി ഇതിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ പൊട്ടറ്റോയിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേവിച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തുള്ളത്, അതായത് ക്വാർട്ടർ, ഒരു നാളികേരത്തിൻ്റെ ക്വാർട്ടർ ഭാഗം എടുത്ത് നാളികേരം അത് ഞാൻ ഒന്ന് വറുത്തു ലൈറ്റ് ബ്രൗൺ ആവണ വരെ. അപ്പോൾ അത് ബ്രൗൺ ആവണോടുകൂടെ അതിലൊരു 5 പോട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു 6 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ ഇതിൽ ഒരു കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അത്രയും ഇട്ടിട്ട് ആദ്യം ചൂടാക്കിയിട്ട് അതൊന്ന് ബ്രൗണായി, മീൻസ് പച്ചപ്പുത്തൊന്ന് മാറുമ്പോൾ അതിൽ തക്കാളി മുറിച്ചിടുക, ഒരു തക്കാളി, എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് ഇത്. ഇതരച്ചതിൻ്റെ കുറച്ച് ജാറ് കഴുകിയ വെള്ളമാണ് നമുക്ക് ആവശ്യം വരും. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഇതുണ്ടാക്കാം. ഒരു 3 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഈ മസാല ഇടുക. മസാല ഇട്ടിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പുത്ത് ആദ്യം കുറച്ച് പോയിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടി ഒന്ന് വഴറ്റേണ്ട വരും. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റേണ്ട വരും, എന്നിട്ട് അതിൻ്റെ എണ്ണ മേലെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിങ്ങനെ അപ്പുറത്തെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് നല്ല സാധനമാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും മണ്ണിൻ്റെ അടിയിൽ വളരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസുകാർക്കൊന്നും പറ്റില്ല. പക്ഷേ ഇത് ഡയബറ്റീസുകാർക്കൊക്കെ ഉപയോഗിക്കാം, ഒരു ദോഷവും വരില്ല, ഗുണം ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, അതായത് അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽത്തി വിഷനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫൈബർ ധാരാളമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ നന്നായി നടക്കും, പിന്നെ ഡയബറ്റീസ് മാനേജ് ചെയ്യും, പിന്നെ നമ്മുടെ ക്യാൻസർ വരാനുള്ള റിസ്ക് കുറയ്ക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇത് വാങ്ങിച്ച്, ഇത് കുട്ടികൾക്കും നല്ലതാണ്, മുതിർന്നവർക്കും ഡയബറ്റീസുകാർക്കും നല്ലതാണ്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി ഇത് ഉപയോഗിക്കുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മിനിമം ഞങ്ങളിത് ഉപയോഗിക്കും. ഇത്ര നല്ല സാധനമാണ്. ഇനി ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജാറ് കഴുകിയ വെള്ളം, ഇതിൽ ഞാൻ കാശ്മീരി മുളകാണ് ഇട്ടിട്ടുള്ളത്, അപ്പം അതുകൊണ്ടാണ് ഇത്ര നല്ല കളറായിരിക്കുന്നത്. ഇത് നന്നായി തിളയ്ക്കണം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് മസാലയിലൊന്ന് അതിന് ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ഇടാം. ഇത് ചപ്പാത്തിക്കും ചോറിലേക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇത്. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇത് എണ്ണ കുറച്ചത് ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഈ പൊട്ടറ്റോ, സോറി സ്വീറ്റ് പൊട്ടറ്റോ ആ ചാറോട് കൂടെ ഇതിൽ ഒഴിക്കാം. ഇതൊന്ന് വറ്റി ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കാവും, അതുവരെ നമുക്കൊന്ന് വറ്റാനായിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലിടുക കുറച്ച് നേരം.
അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ കറി തയ്യാറായി എന്ന് തോന്നണം. ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ടുണ്ട്, ഇനി ഒന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടിയും തിക്കായിക്കോളും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു തണ്ട് വേപ്പില ഇട്ടെടുക്കാം. ഇത് വറക്കുമ്പോഴും ഞാനൊരു തണ്ട് ഇട്ടിരുന്നു, ഒരു തണ്ട് വേപ്പില. പിന്നെ കുറച്ച് എന്താ പറയുക, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നതോട് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയോ എന്നൊരു സംശയം. അപ്പം ആദ്യം നാളികേരം, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം വറുത്തൊരു പകുതി വറവായതിനു ശേഷം നിങ്ങൾ മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇട്ടാൽ ഇഞ്ചി ആദ്യം ഇടണം വെളുത്തുള്ളിയുടെ കൂടെ തന്നെ. വെളുത്തുള്ളി, ചുവന്നുള്ളി, നാളികേരമൊക്കെ ഒന്നിച്ച് വറുത്തിട്ട് ഒരു പകുതി വറവാകുമ്പോഴാണ്, പിന്നെ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നിങ്ങൾ മറ്റേ പൊടികളൊക്കെ ഇട്ടാൽ മതി. മസാലകൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം. അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചക്കുത്ത് ഒന്ന് പോകുമ്പോൾ തക്കാളി ഇടുക. എന്നിട്ട് വഴറ്റിയതിന് ശേഷം ചൂടാറുമ്പോഴാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇടാം. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ വേറൊരു അടുപ്പത്ത് വെച്ചത് ഒരു പാനിലാകുമ്പോൾ ബ്രൗൺ ആക്കി വറുത്തെടുത്തിട്ടുണ്ട്. അതിലും ഒരു തണ്ട് വേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ, അത് ഇതിലേക്ക് ഒഴിക്കുക. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു, കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയിന് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.